നീയുറങ്ങി നീർമിഴി തോർന്നീല. പ്രണയത്തിൻ്റെ പുഷ്പം വാടാതെ ഇവിടെ പൂക്കൾ വാടിയാലും ഈ പ്രണയപുഷ്പം വാടില്ല. തൻ്റെ പ്രിയതമൻ്റെ ഓർമ്മകളുടെ ഓളങ്ങളിലേക്ക്. പ്രേമത്തിൻ്റെ ബാലപാഠങ്ങൾ അറിഞ്ഞുകൂടാതിരുന്ന കാലഘട്ടത്തിലാണ് കേശവദേവിനെ ആദ്യമായി ഞാൻ കാണുന്നത്. കേശവദേവിൻ്റെ ഓടയിൽ നിന്നെന്ന ഒരു പുസ്തകം ഒരു ദിവസം ആങ്ങള വായനശാലയിൽ നിന്നും കൊണ്ടുവന്ന കൂട്ടത്തിൽ ഓടയിൽ നിന്നുള്ള പുസ്തകം വായിക്കാനിടയായി. രാത്രി തന്നെ ആ പുസ്തകം മൂന്ന് കുട്ടികളും ഒരുമിച്ചിരുന്ന് വായിച്ചു. അതിന് മൂന്ന് പേർക്കും ഒരുപോലെയുള്ള ഒരു അനുഭൂതി അതിൽ നിന്നും ലഭിച്ചു. ദിവസം രാവിലെ ആങ്ങളയോട് ഞാൻ ചെന്ന് പറഞ്ഞു, ഈ ഓടയിൽ നിന്നൊരു പുസ്തകം ഇന്നലെ രാത്രി വായിച്ച് എന്തോ നല്ല പുസ്തകം, ഇയാളെ എനിക്കൊന്ന് കാണിച്ചു തരാമോ ഈ കേശവദേവനെ, അയാൾ എവിടെ ഉണ്ടാകും? ആങ്ങള കാതിൽ രണ്ട് തിരുക്കൊക്കെ തന്നിട്ട് പറഞ്ഞു, ആ എന്നെങ്കിലും കേശവദേവനെ കാണുമ്പോൾ നിന്നെ കൊണ്ട് കാണിക്കാം, സമാധാനപ്പെട്ടാൽ മതി. അങ്ങനെ ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഓടയിൽ നിന്നും പുസ്തകം വായിക്കണം, എന്തോ നല്ല പുസ്തകം, കേശവദേവൻ എന്ന് പറഞ്ഞ ഒരുത്തനാണ് ഇയാൾ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. നാളുകൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് വരാനിടയായി. തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞ് ഒരു ജോലിക്കാരി വന്ന് അമ്മയോട് പറഞ്ഞു, തൊട്ടടുത്ത വീട്ടിൽ പുതിയ താമസക്കാരൻ വന്നിട്ടുണ്ട് അമ്മച്ചി, ഒരു കഷണ്ടിയാണ്, കൂടെ ഒരു ജോലിക്കാരനും ഉണ്ട്, ആ പേരെന്താ? പേരെനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന ആ കാല സമയത്ത് ഞങ്ങളെ കേശവദേവൻ്റെ വീട് കഴിഞ്ഞിട്ട് ആ മുറ്റത്ത് കൂടി വേണം ഞങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടത്. അങ്ങനെ ഞാൻ കേശവദേവനെ കണ്ടു. പക്ഷേ ഞാൻ അതും കണ്ട് ഓടി അനുജത്തിമാരോട് ചെന്ന് പറഞ്ഞ്, ഏഹ് എന്ത് കണക്കിരിക്കുന്ന, വയസ്സായി. ഞാൻ കണ്ട് കേശവദേവനെ, നീ വയസ്സും ചെറുപ്പമൊക്കെ നോക്കുന്ന എന്തിനാ? അത് ഞാൻ നോക്കണ്ടേ, എഴുതിയ ഈ ഓടയിൽ നിന്ന് എഴുതിയ അയാളല്ലേ. ഞാൻ സ്കൂളിലും കുട്ടികളോടെല്ലാം ചെന്ന് പറഞ്ഞ് രസിച്ചു. കേശവദേവനെ കണ്ടു, എന്നോട് ചിരിയുടെ പേരെന്താന്ന് ചോദിച്ചു. നല്ല കഥ എഴുതുന്ന ആളാണ് എന്ന് മനസ്സിലായി. ഇനി എനിക്കെന്നും കാണാൻ അടുത്ത് താമസിക്കുകയല്ലേ എന്ന് പറഞ്ഞു. അതെനിക്ക് വളരെ സന്തോഷമായി. പക്ഷേ ആ കേശവദേവ് ഇന്ന് എൻ്റെ ഭർത്താവും എൻ്റെ മകൻ്റെ അച്ഛനും ആണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇതൊരു ക്ഷേത്രമല്ല, പക്ഷേ ഇവിടെ അദൃശ്യനായ ഒരു മൂർത്തിയുണ്ട്. ആ പ്രേമസ്വരൂപിനെ പൂജിക്കുന്ന ഒരു ഉപാസകയുമുണ്ട്. ഒരു പ്രണയക്ഷേത്രം, ഒരിക്കലും മരിക്കാത്ത പ്രണയത്തിൻ്റെ മറ്റൊരു വിസ്മയത്തിലേക്ക്. ഇതാണ് എൻ്റെ കേശവദേവിൻ്റെ മുറി. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ സൂക്ഷിച്ചിരിക്കണം. അദ്ദേഹം കിടന്ന കട്ടിൽ, അദ്ദേഹം ഇരുന്ന് എഴുതുന്ന സാധനങ്ങൾ, പേന സഹിതം ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പ്ലേറ്റ്, ഉണ്ണുന്ന പ്ലേറ്റിനാണ് ഉണ്ണു കഴിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലശേഷം പ്ലേറ്റ് ഇവിടെ കൊണ്ട് വച്ചിരിക്കുന്നു. അദ്ദേഹം മുറുക്കുന്ന തട്ടം, പേന, പിച്ചാത്തി, എല്ലാ സകലതും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് ഈ മുറി എന്ന് രാവിലെ ഞാൻ
ഒരു തട്ടം പൂവുമായിട്ട് വരും. അദ്ദേഹം പൂ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഇഷ്ടമാണ്. വന്ന് പൂക്കൾ ഇത് ചുറ്റി പ്രദക്ഷിണം വച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കട്ടിലിൽ കസേരയിൽ എഴുന്നിന്ന കവറിൽ എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം പ്രദക്ഷിണം വയ്ക്കും. മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ഇതെല്ലാം തൊട്ട് തൊഴുത് ഞാൻ അദ്ദേഹത്തോട് ഇവിടെ ഉണ്ടാകുന്ന എല്ലാ വേദനകളും സന്തോഷങ്ങളും എല്ലാം പങ്കുവയ്ക്കും. അതെല്ലാം പറഞ്ഞു തീരുമ്പോൾ എന്തോ എനിക്കൊരു ആത്മാവിനൊരു ആനന്ദവും ഒരു സന്തോഷവുമാണ്. കേശവദേവിയുടെ ഉണ്ട് ഇവിടെ ഇരുന്ന് രാവിലെ എഴുതാൻ വരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ മകന് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അച്ഛനോട് ചോദിച്ചിട്ടാണ് പോകുന്നത്. എല്ലാ ഇവിടെ പല അത്ഭുതങ്ങളും ഈ മുറിയിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. എല്ലാം സന്തോഷം ഞങ്ങൾ അത് കേശവദേവ് ഇവിടെ തന്നെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അന്തരിച്ച് മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം പെട്ടെന്ന് ജോലിക്കാരി വരാൻ വൈകുന്നത് എന്താന്ന് പറഞ്ഞു ജനാല വഴി റോഡിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ ഇന്ദിരയെന്ന് പറഞ്ഞ് പൂജപ്പുര എന്നാണ് ഒരു സ്ത്രീ ജോലിക്ക് വന്നുകൊണ്ടിരുന്നത്. അവളെ കാണാൻ വൈകിയത് കൊണ്ട് നോക്കി രാവിലെ ഒരു 8 മണിയാകുമെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയതും കേശവദേവിൽ നിന്ന് ഷർട്ടിൽ ബട്ടൺ ഇട്ടുകൊണ്ട് നിൽക്കുന്നു. ഞാൻ പെട്ടെന്ന് ഓടി സൈഡിക്കൂടെ വന്ന് ബെഡ്റൂമിൽ വന്നങ്ങിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഒരു പലരും പറയുന്നു വിശ്വസിക്കുന്നില്ല, എന്നാലും ഞങ്ങൾക്ക് വിശ്വാസമാണ്. അദ്ദേഹത്തിനെ നേരിട്ട് ഞാൻ കണ്ടു. അതുപോലെ എൻ്റെ മകൻ എൻട്രൻസിന് പരീക്ഷ എഴുതി എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് കിട്ടില്ല, ഒരിക്കലും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് മെഡിസിൻ എഴുതിയിട്ടാണ് വന്ന് പറഞ്ഞത്. റിസൾട്ട് അറിയാനായിട്ട് 2-3 സുഹൃത്തുക്കൾ വന്നു മോൻ്റെ കൂടെ. അവരോട് ചോദിച്ചു എന്നാ റിസൾട്ട് അറിയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇന്നറിയാം ആൻറ്റി എന്ന് പറഞ്ഞു. ഞാൻ അവരറിയാതെ വന്ന് പത്രത്തിൽ വിളിച്ചു ചോദിച്ചു ഇന്നാരാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ അതിനിടയ്ക്ക് ഓടി ഈ മുറിയിൽ വന്ന് ഞാൻ ഇവിടെ നിന്ന് കുമ്പിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ് മോൻ എൻട്രൻസ് എഴുതിയിരിക്കുകയാണ്, അവന് എൻട്രൻസിന് കിട്ടണം, നമ്മളെ മോനാണ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ദേഹത്ത് എന്തോ ഒരു വെയിറ്റ് അനുഭവപ്പെട്ടു. ആ വെയിറ്റ് അനുഭവപ്പെട്ടത് അറിഞ്ഞ് ഞാൻ പെട്ടെന്ന് കണ്ണങ്ങടഞ്ഞു. കണ്ണ് തുറന്നതും എനിക്ക് എന്തോ ഒരു അനുഭൂതി. ഞാൻ ചാടിയിറങ്ങി.